പട്രഷനെ കുറിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഏറ്റവും കുറഞ്ഞ ഗൾഫ് യാത്ര നടത്തുന്ന ഒരാളാണ് ഞാൻ. അത്യാവശ്യമായ പരിപാടിക്ക് മാത്രമേ ഞാൻ പോകാറുള്ളൂ. അതല്ലാത്ത ഒരു പരിപാടിക്കും ഞാൻ ഗൾഫിലോട്ട് പോകാറില്ല. ഗൾഫിൽ നിന്ന് ഇന്ന് വരെ ഡി സി സിക്ക് ഒരു രൂപ ഞങ്ങൾ പിരിവെടുത്തിട്ടുമില്ല. അപ്പോൾ ഇതാണ് പാർക്കിൻ്റെയും ട്രസ്റ്റിൻ്റെയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. അതിനകത്ത് ഒരു ഇതുപോലെ പ്രശാന്ത് ബാബുവിനെ പോലെ ഒരാൾ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരുന്നു, സ്കൂളിൻ്റെ ഫണ്ടിലേക്ക് കാശ് കൊടുത്തതിൻ്റെ കാശ് ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ ഞാനത് വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആരും പരാതി കൊടുത്തിട്ട് കണ്ടില്ല. അതുപോലെ സോഷ്യൽ മീഡിയയിൽ വല്ല വാർത്തയായിട്ട് വന്നതാണ്. പക്ഷെ ആരും ഒരാൾ പോലും അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടില്ല. അപ്പം അതിനർത്ഥം എന്താ? ആർക്കും അതിനകത്ത് പരാതിപ്പെടാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ്. ബാക്കി നമുക്ക് വിജിലൻസ് കേസിന്റെ സാധുത, നിയമസാധുത എനിക്കറിയില്ല. സി പി എംകാർ അവരുടെ അവർക്കൊക്കെ ഒരുപാട് അഡ്വക്കേറ്റ് ജനറൽമാരും ആളുകളൊക്കെ ഉണ്ട്. എം പിക്കെതിരായി ഒരു വിജിലൻസ് കേസ് എടുക്കുമ്പോൾ അനുവർത്തിക്കേണ്ടുന്ന മുൻകരുതൽ എന്തൊക്കെയാണ് എന്ന് അവർക്കൊക്കെ അറിയാം. അതൊക്കെ പാലിച്ചുകൊണ്ടാണോ ഈ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് സി പി എമ്മിൻ്റെ ഭരണകൂടം ചിന്തിക്കണം. പ്രാഥമിക അന്വേഷണത്തിൽ വേണ്ട കേസ് എടുക്കുമ്പോൾ മതി. ആയിക്കോട്ടെ, അല്ല അതിൽ അതിലിപ്പോ അതൊരു തർക്ക വിഷയാക്കണ്ട, അതായിക്കോട്ടെ. ഞാൻ അദ്ദേഹം ഞാനിത് സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നത്, ഇത് നിയമത്തിന് നിങ്ങൾ കേസുമായി പോകാൻ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ നിയമവശങ്ങൾ ആലോചിക്കും, അന്വേഷിക്കണം എന്നാണ് അതെൻ്റെ ഒരു ആവശ്യം ഞാൻ പറഞ്ഞതാണ്. ബാക്കി എന്തോ ആയിക്കോട്ടെ, എനിക്കതിൽ തർക്കമില്ലെന്നേ. നിങ്ങളിപ്പോൾ ഈ അന്വേഷിക്കുന്നതിൽ ഒന്നൊരു തർക്കവും ഇല്ല. ആ തർക്കം ഞാനിവിടെ ഉയർത്തിയിട്ടുമില്ല. തർക്കിക്കാൻ ഞാൻ ആളുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഭാഗം തെളിയിക്കാനും എൻ്റെ ഭാഗം സാധൂകരിക്കാനും എൻ്റെ കയ്യിൽ അതിനൊക്കെ വസ്തുതകളുണ്ട് എന്നത് മാത്രമാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു ക്രമക്കേടും നമുക്കിപ്പോൾ ഞങ്ങൾ പൊതുപ്രവർത്തന രംഗത്തിരിക്കുന്ന നിങ്ങൾക്കിത് പറയാൻ എളുപ്പമാണ്, അന്വേഷിക്കണം. പക്ഷെ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്തയൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തിത്വം തകർക്കാനും മുഖം വികൃതമാക്കാനും ഉപകരിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അത് വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചിന്തിച്ചോളൂ. പക്ഷേ എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ എൻ്റെ സത്യാവസ്ഥയും എൻ്റെ വസ്തുതാപരമായ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ളൊരു അവകാശം എനിക്കേണ്ട അവകാശം ഞാൻ വിനിയോഗിക്കുന്നത് കണ്ടാൽ മതി. ദാറ്റ്സ് ഓൾ.